നമസ്കാരം. കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ ജനകീയാസൂത്രണത്തിൻ്റെ പുസ്തകരചനയുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടതിന് പിന്നാലെ ലീഗ് ഇതാ ഇടതുപക്ഷത്തേക്ക് വരുന്നു എന്നുള്ളൊരു ചർച്ച പൊതുവെ ഉടലെടുത്തിരിക്കുകയാണ്. ഇതിന് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ മലപ്പുറത്തെ ഒരു കല്യാണത്തിൽ വെച്ച് കെ ടി ജലീലും കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും കൂടെ ഇതിന് ആധാരമായി മാറിയതാണ്. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ലീഗിന്റെ മനം മാറുന്നു എന്നുള്ള ചോദ്യം പ്രസക്തമായത് ഒരുപക്ഷെ യു ഡി എഫ് ക്യാമ്പുകളിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കാര്യം ഇത്തരത്തിൽ കേരള കോൺഗ്രസിനുള്ളിൽ പ്രശ്നം വന്നു, ഒടുവിൽ രണ്ട് ചേരിയായി പ്രബല വിഭാഗം ഇടതുപക്ഷത്തേക്ക് ചേർന്നു. അതിന്റെ ക്ഷീണം ഇതുവരെ യു ഡി എഫിന് മാറിയിട്ടുണ്ടാകില്ല. അതായത് മധ്യകേരളം അവരുടെ ഒരു കുത്തക കോട്ടയായിരുന്നു. ആ കോട്ട ഇപ്പോൾ പൂർണ്ണതോതിൽ ഇടതുപക്ഷം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലീഗ് ഒളിഞ്ഞും തെളിഞ്ഞും ഇടതുപക്ഷത്തിലേക്ക് എത്തി നോക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് മനസ്സിലെവിടെയൊക്കെ ഒരു ലെഡ് പൊട്ടിയിരിക്കുകയാണ്. അതായത് ഞങ്ങൾക്ക് 10 വർഷമൊന്നും അധികാരത്തിന് പുറത്തു നിൽക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു വാതിൽ തുറന്നു കിട്ടിയാൽ അങ്ങോട്ടേക്ക് പോകാമെന്ന ചിന്തയിലായിരിക്കുകയാണ് ഇവർ. ഇതിന് പ്രധാന കാരണമായി തോന്നുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന ഒരു പ്രധാന കാരണം, കേരളത്തിൽ ഇടതുപക്ഷത്തിന് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുകയാണ്. മുമ്പത്തെ കാലഘട്ടത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഏക ആശ്രയം ലീഗ് എന്ന പാർട്ടിയായിരുന്നു. ആ പാർട്ടിയുടെ വിശ്വാസ്യതയും അല്ലെങ്കിൽ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലും ജനങ്ങൾക്ക് അതൃപ്തി ഉണ്ടായിരിക്കുകയാണ്. ലോക്സഭയിൽ ഉൾപ്പെടെ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ചു വിട്ടവർ അവിടെ പോയി മുത്തലാഖ് പോലുള്ള വിഷയങ്ങളിലും അല്ലെങ്കിൽ പൗരത്വ നിയമ ഭേദഗതി വിഷയങ്ങളിലും പോലും കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ രണ്ട് വാക്കുരിയാടാൻ പറ്റാതെ അവർ ബിരിയാണി കഴിക്കാൻ പോയ സന്ദർഭങ്ങളിലൊക്കെ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സ്വന്തം സമുദായത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയോ വലിയ തോതിൽ ഇടപെടാൻ ലീഗിന് ശേഷിയില്ല എന്നുള്ള തോന്നൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ തോതിൽ പ്രചരിച്ചിട്ടുണ്ട്. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ അവിടെ നടന്ന സി പി എം സമ്മേളനം. മലപ്പുറം ജില്ലാ സമ്മേളനം എടുത്ത് പരിശോധിച്ചാൽ അതിലുണ്ടായ ജനപങ്കാളിത്തവും ലീഗിന്റെ 3 സിറ്റിംഗ് സീറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യമൊക്കെ പരിശോധിച്ചു വരുമ്പോൾ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഓരോന്നോരോന്ന് കടന്നു പോകുമ്പോൾ ലീഗിന്റെ MLA മാരുടെ നമ്പർ കുറഞ്ഞു കുറഞ്ഞു വരുന്നൊരവസ്ഥയും ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. പഴയതുപോലെ അല്ല, ജനങ്ങൾ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോ ഇനിയിപ്പോ യു ഡി എഫിനോടൊപ്പം കുറച്ചു കാലം കൂടി നിന്ന് കഴിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പാർട്ടിയും കഷത്ത് വെച്ചുകൊണ്ട് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് ലീഗ് നേതൃത്വം തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പോകില്ല എന്ന് ആണയിട്ട് പറയുമ്പോൾ പോലും നമ്മുടെ നാട്ടിൽ മതേതരത്വത്തിന് തന്നെ അപമാനമായിട്ടുള്ള ഒരു നേതാവ് മാത്രമാണ് ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് പി കെ അബ്ദുറബ് എന്ന് പറയും, പഴയ കുഞ്ഞാലിക്കുട്ടിയുടെ പെട്ടിയെടുപ്പ് ടീമാണ്. അദ്ദേഹം എന്തിന്റെ പേരിലാണ് വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം എത്തിയതെന്നൊക്കെ ഈ നാട്ടിലൊന്ന് പരിശോധിച്ചു നോക്കിയാൽ കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഈ സമൂഹത്തിന് വേണ്ടിയോ സ്വന്തം പാർട്ടിക്ക് വേണ്ടിയോ എന്തെങ്കിലും ഗുണമുള്ള കാര്യമോ ഇടപെടലോ ഒക്കെ നടത്തിയ വ്യക്തിയാണ് പി കെ അബ്ദുറബ് എന്ന് ലീഗുകാർ പോലും പറയത്തില്ല. അതുകൊണ്ട് അദ്ദേഹം മാത്രമാണ് ഇതിനെതിരെ വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ച് വന്നത്. വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ലീഗ് ചെയ്ത പ്രവൃത്തികൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടേണ്ടി വരും. ഒരുപക്ഷെ തോമസ് ഐസക് കുഞ്ഞാലിക്കുട്ടിയെ കുറിച്ച് പറഞ്ഞതും അദ്ദേഹം തിരുത്തി പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ തന്നെ കൃത്യമായി 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ, ആ വാതക പൈപ്പ് ലൈനിന്റെ സമയത്ത് എന്തായിരുന്നു ലീഗിന്റെ നിലപാട്? ശബരിമല സമരം ഈ നാട്ടിൽ വന്നു, എന്തായിരുന്നു ലീഗിന്റെ നിലപാട്? സിൽവർ ലൈൻ പദ്ധതി വരുന്നു, എന്താണ് ഇപ്പോൾ ലീഗിന്റെ നിലപാട്? ഇത്തരത്തിൽ ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഗുണത്തെക്കുറിച്ചല്ല പറഞ്ഞത്. കുഞ്ഞാലിക്കുട്ടി എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ MSF കാലഘട്ടം തൊട്ട് അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന കാലം വരെ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ അതുപോലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത നേതാക്കന്മാരാണ് ലീഗിനകത്തുള്ളതെന്ന് അബ്ദുറബിനെ പോലുള്ളവർ തെളിയിക്കുകയാണ്. ഈ ബിരിയാണി ചെമ്പിനില്ലാത്ത ചൂടെന്തിനാണ് അതിന്റെ മൂടിക്കെന്ന് ചോദിച്ച വ്യക്തിയാണ് ഈ പറയുന്ന അബ്ദുറബ്. അതുപോലെ ഈ ലീഗിലുള്ള മറ്റ് നേതാക്കന്മാർക്കില്ലാത്ത ചൂടെന്തിനാണ് അബ്ദുറബിന് എന്ന് ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥയും കൂടിയുണ്ട്. എന്തായാലും ഇപ്പോ കുഞ്ഞാലിക്കുട്ടിക്ക് മനസ്സിലൊരു ലെഡ് പൊട്ടാൻ സാധ്യതയുണ്ട്. 1967 എടുത്ത് പരിശോധിച്ചാൽ ലീഗിനെ കേരള രാഷ്ട്രീയത്തിൽ ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത് ഇടപെടൽ നടത്തിയത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് ഒരു കാലത്തും ഇടതുപക്ഷ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ ലീഗിന് ശേഷിയില്ലാതെ പോകുമെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ലീഗ് ഉയർത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾക്കൊപ്പം ആളെ കൂട്ടാൻ കഴിയുന്നില്ല എന്നൊരു വലിയ പ്രശ്നമുണ്ട്. MSF അരുതേക്ക് ഉണ്ട്. കുറച്ച് ആൾക്കാരെ മതചിന്തയുടെ പേരിൽ ഇതിൽ കുടുക്കിയിടാം എന്നതിനപ്പുറം ലീഗ് ഇപ്പോൾ വർഗീയതയുടെ വഴിയിലൂടെ നടന്നു തുടങ്ങിയപ്പോൾ, അതായത് SDPIയും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ ആയിട്ട് കൂട്ടുകെട്ടൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചതോടുകൂടി ലീഗിന്റെ അടിത്തറ ഇളകുന്ന ഒരു സാഹചര്യമുണ്ടായി. മതേതര ബോധമുള്ള ലീഗിനകത്തുള്ള ഒരുപാട് പേർ അവർ
ഈ ആശയത്തോട് മുഖം തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടല്ലേ ഈ മലപ്പുറത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ലോക്സഭയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ എടുത്ത് പരിശോധിച്ചാൽ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് അവിടെ വലിയ വേരോട്ടം ഉണ്ടാകുന്നു, അവിടെ ചുവപ്പ് കൊടിക്ക് ഇത്ര പ്രസക്തി ഉണ്ടാകുന്നു എന്ന തോന്നൽ ഉളവാക്കുന്നത് ആ നിലപാട് കൊണ്ട് മാത്രമാണ്. ലീഗിന് ഇന്നലെ പറയുന്നതല്ല ഇന്നത്തെ നിലപാടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോ ഇടതുപക്ഷത്തിലേക്ക് ഒരു സാധ്യത ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ലീഗിന്റെ മനോനിലയനുസരിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് അവർ ഉറപ്പിച്ച് പറയില്ല. കാര്യം അടുത്തൊരു ടേണും കൂടി പുറത്തിരിക്കേണ്ടി വന്നാൽ ഈ പാർട്ടിയുടെ അടപ്പ് തെറിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇപ്പോ കേരള കോൺഗ്രസ് പിളർന്ന് ഇതിലേക്ക് വന്നവർക്ക് കിട്ടിയിരിക്കുന്ന പരിഗണനയും അവർക്ക് അധികാരവുമായി ചേർന്നു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയും ഉണ്ടായപ്പോൾ സ്വന്തം പാർട്ടിക്ക് പത്ത് വർഷം പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഗതികേടിനെ കുറിച്ചും അവസ്ഥയെക്കുറിച്ചും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് എവിടെയൊക്കെയോ ലീഗിന് ഇപ്പോൾ ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നിയിരിക്കുന്നത്. വേണമെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരായി ഒപ്പം ചേരാമെന്നുള്ള തോന്നൽ ഉടലെടുത്തിരിക്കുന്നത്. പക്ഷേ എന്തായിരുന്നാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോ ഈ വർഗീയ ചിന്തയുമായി നടക്കുന്ന ലീഗിന്, അതായത് കോഴിക്കോട് കടപ്പുറത്ത് പറഞ്ഞ വാചകം മതമാണ് പ്രശ്നം മതമാണ് പ്രശ്നം, ആ പ്രശ്നമുള്ളവരെ എടുത്ത് തോളിൽ വെച്ചാൽ വേലിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വെക്കുന്ന അവസ്ഥയാകുമെന്ന് നേതാക്കന്മാർ ഓർക്കണം. എന്തായാലും രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടില്ലെങ്കിൽ പോലും ലീഗിന്റെ മനസ്സിൽ അത്തരത്തിലൊരു ആഗ്രഹമുണ്ടെന്നും അതിനെ ശക്തമായി തള്ളാതെ ഒരു അഴകൊഴഞ്ചൻ മറുപടി പറഞ്ഞതിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. എവിടെയൊക്കെയോ ലീഗ് ആഗ്രഹിക്കുന്നുണ്ട്, ആ വാതിൽ തുറന്നു കിട്ടിയിരുന്നെങ്കിൽ നമുക്കും സുരക്ഷിതരാകാമെന്നുള്ള ചിന്ത.